കേരളത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അലോയി നമുക്ക് കയറ്റാൻ സാധിക്കത്തില്ല കാരണം നമുക്ക് അത് കയറ്റി കയറ്റിക്കഴിഞ്ഞാൽ നമുക്കതിന് ഫൈനാണ് എന്നാൽ പല രാജ്യങ്ങളും അങ്ങനെയല്ല നമുക്ക് ഏത് അലോയി വേണമെങ്കിലും നമ്മുടെ വാഹനത്തിൽ കയറ്റാം അതേമാതിരി എന്ത് മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതേമാതിരി തന്നെ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത് ഇത് മാരുതി സുസൂഖിയുടെ ജിംനിയാണ് അപ്പോൾ ഈ വാഹനത്തിൽ മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ മോഡിഫിക്കേഷൻ എന്ന് വേണം നമുക്ക് പറയാൻ തന്നെ സാധിക്കുന്നതാണ് കാരണം ഇതൊരു ഫോർ സിലിണ്ടർ വണ്ടിയാണ് ഈ വാഹനത്തിൽ ഒറിജിനൽ ടർബോ വരുന്നില്ല ഇതിൻ്റെ ഡി എം ഇ ട്യൂൺ ചെയ്തിട്ടുണ്ട് അതേമാതിരി തന്നെ അഡീഷണൽ ആയിട്ട് ടർബോ കേട്ടിട്ടുണ്ട് അതേമാതിരി തന്നെ കംപ്ലീറ്റ് ബോഡി കിറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഹനം നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ് സുസുക്കി എന്നുള്ള വാഹനം അപ്പോൾ അതും ഇതുമായിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല കാരണം അ മോഡിഫിക്കേഷൻ ഈ വാഹനത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കുന്നതാണ് ഈ വാഹനത്തിൻ്റെ മോഡിഫിക്കേഷൻ എങ്ങനെയാണ് ഉള്ളതെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജി സിക്സ്റ്റി ത്രീയുടെ സെയിം ഇത് ബ്രാബസിൻ്റെ കിറ്റാണ് അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ മെസ്സസ് ബ്രാബസിൻ്റെ സാധനങ്ങളാണ് കയറ്റിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു തരത്തിലും നമുക്ക് ഈ രാജ്യത്തെ ബാധിക്കുന്നതല്ല കാരണം ഈ മോഡിഫിക്കേഷൻ ഇവിടെ അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലാണ് വെറും ഒരു വൃത്തികെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും വൃത്തികെട്ട ഓരോ നിയമങ്ങളും കൊണ്ടുവന്നിട്ട് ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല കാശുള്ളവരെ ഇതൊക്കെ ചെയ്യാൻ അനുവദിക്കണം അനുവദിച്ചതിന് ശേഷം അങ്ങനെ അവരുടെ നിന്ന് പൈസ മേടിച്ച് ഖജനാവില് പൈസ ഉണ്ടാക്കണം അല്ലാതെ കള്ള് വിറ്റ് നശിപ്പിച്ച് നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും നശിപ്പിച്ച് കള്ളുടിയന്മാരാക്കിയിട്ട് ആ കാശ് കൊണ്ട് സർക്കാർ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല ചെയ്യേണ്ടത് ഇതേമാതിരി മോഡിഫിക്കേഷൻ അനുവദിക്കണം ആ മോഡിഫിക്കേഷൻ അനുവദിക്കുന്നതോട് കൂടെ തന്നെ ഓരോ ഓരോ വാഹനത്തിൽ ഓരോ നാല് ഇഷ്ടപ്പെട്ട നാല് അലോയ് കയറ്റിയിട്ടുണ്ടെങ്കിൽ നാല് അലോയ്ക്ക് ഇരുപതിനായിരം രൂപ ഒഴിച്ചിട്ടാണ് മേടിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ അതിന് സർക്കാരിലോട്ട് അടക്കണം എന്നുള്ളൊരു നിയമം കൊണ്ടുവരണം ഓക്കെ ഇരുപതിനായിരം രൂപക്ക് അലോയ് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ സർക്കാരിൽ നമ്മൾ അടക്കാൻ തയ്യാറാണ് അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലാതെ കേരളത്തിലെ ബീവറേജുകളുടെ എണ്ണം കൂട്ടി കള്ളു സർക്കാരിലെ സർക്കാരിൽ ഖജനാവിലെ കഴിച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ല മോഡിഫിക്കേഷൻ അനുവദിക്കണം ഇങ്ങനെയുള്ള മോഡിഫിക്കേഷനൊക്കെ കേരളത്തിൽ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ